ഒഞ്ചിയം രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി സിപിഐഎം ഒഞ്ചിയം ഏരിയ കമ്മിറ്റിയുടെ ഓർമ്മയിലെ ഒഞ്ചിയം നവമാധ്യമ പരിപാടിയിൽ ഒഞ്ചിയം സമരസേനാനി തൈക്കണ്ടി ആൻഡി മാസ്റ്ററുടെ മകളും കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ പത്നിയുമായ കമല ടീച്ചർ ഒഞ്ചിയം രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നു. ഏപ്രിൽ 30-നാണല്ലോ ഒഞ്ചിയം രക്തസാക്ഷി ദിനം. 1948 ഏപ്രിൽ 30-ാം തീയതി ഒഞ്ചിയത്ത് വെച്ച് നടന്ന വെടിവെപ്പിൻ്റെ ഓർമ്മ ദിനമായിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ 30-ാം തീയതി ഇന്ത്യ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. എൻ്റെ അച്ഛൻ ആൻഡി മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തൈക്കണ്ടിയിൽ ആൻഡി ഒരു അധ്യാപകനായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയായിരുന്നു. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ സഹോദരങ്ങളും പാർട്ടി മെമ്പർമാരും പ്രവർത്തകരൊക്കെ ആയിരുന്നു. അവരൊന്നും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴും സിപിഎമ്മിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒഞ്ചിയത്തെ ഒരു പ്രമുഖ നേതാവായിരുന്നു MR എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന MR നാരായണക്കുറുപ്പ്. യോഗം നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹം യോഗത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അച്ഛൻ്റെ മുറിയിൽ വന്ന് ചുരുട്ട് കത്തിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഗഹനമായി എന്തോ ചിന്തിക്കുന്നതൊക്കെ ഞാൻ സാഹോദരം നോക്കി നിന്നിട്ടുണ്ട്. അദ്ദേഹം എന്തോ കാര്യമായ തീരുമാനമെടുക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അങ്ങനെ നടന്നിരുന്നത് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒഞ്ചിയം വെടിവെപ്പ് കേസിൽ അച്ഛൻ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന് പലപ്പോഴും ഒളിവിൽ കഴിയേണ്ടതായും വന്നിട്ടുണ്ട്. 1948 മെയ് മാസത്തിലാണ് അച്ഛൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അന്നത്തെ ചില കോൺഗ്രസ്സുകാർ രഹസ്യമായി വിവരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അച്ഛനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ അച്ഛൻ വളരെ തന്ത്രപൂർവ്വം അച്ഛൻ്റെ തറവാട് വീട് നിൽക്കുന്ന കഴിയാടേക്ക് പതുക്കെ മാറുകയായിരുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് പോലീസുകാർ അടുത്തെത്തുന്നതെന്ന് മനസ്സിലാക്കിയ അച്ഛൻ രക്ഷപ്പെടാൻ വേണ്ടി വീടിനടുത്തുള്ള പുഴയിലേക്ക് എടുത്തു ചാടുകയുണ്ടായത്. പോലീസും അച്ഛനെ ഒരു തോണിയിൽ പിന്തുടരുകയും അവിടെ നിന്ന് തന്നെ അച്ഛനെ കസ്റ്റഡിയിലെടുക്കുകയുമാണ് ഉണ്ടായത്. കസ്റ്റഡിയിലെടുത്ത ഉടനെ തന്നെ അച്ഛന് മൃഗീയമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ പോലീസ് ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന ചോമ്പാറ LP സ്കൂളിലേക്കായിരുന്നു അച്ഛനെ ആദ്യമായി കൊണ്ടുപോയത്. ചോമ്പാറ LP സ്കൂളിൽ നിന്നും അച്ഛനെ പിന്നീട് കൊണ്ടുപോയത് വടകര ലോക്കപ്പിലായിരുന്നു. അവിടുത്തെ മർദ്ദനത്തിന് ശേഷം പിന്നീട് അച്ഛനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അച്ഛൻ 1.5 വർഷക്കാലം വിചാരണ തടവുകാരനായി കഴിയേണ്ടി വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ലോക്കപ്പിൽ മർദ്ദനം ഉറപ്പായിരുന്നു. ലോക്കപ്പ് തുറന്നാൽ അടി ഉറപ്പാണ് എന്ന് അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛന് പോലീസുകാരെ പേടിയായിരുന്നില്ലേ എന്ന് ഞങ്ങളുടെ മക്കളുടെ ചോദ്യത്തിന് എന്താണ് കാര്യം എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. ഒരു ദിവസം പോലീസ് മർദ്ദനത്തിന് ശേഷം അച്ഛൻ്റെ കൈയുടെ പെരുവിരൽ ചതഞ്ഞ് രക്തമൊഴുകിയത് അച്ഛനെ ഒരു സഹതടവുകാരനായി കാണിച്ചു കൊടുത്തത്. അപ്പം അച്ഛൻ അറിഞ്ഞിരുന്നില്ലേ, വേദനിച്ചിരുന്നില്ലേ എന്ന് സംശയത്തിൽ ഞങ്ങളോട് പറഞ്ഞത് കയ്യാകെ ചതഞ്ഞ് മരവിച്ചു പോയിരുന്നു എന്നാണ്. പാർട്ടി പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉജ്ജ്യത്തിൽ നിന്നും പാർട്ടി പതാകയും വേണ്ടി കോഴിക്കോട് വരെ നടന്നു പോയ കാര്യം അച്ഛൻ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ അനുഭവങ്ങളൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ഞങ്ങൾ മക്കൾക്ക് അച്ഛൻ പറഞ്ഞു വന്നിരുന്നു. അച്ഛൻ മിക്കവാറും എല്ലാ പാർട്ടി പരിപാടികളിലും പങ്കെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളായിരുന്നു എന്ന് മാത്രമല്ല, അച്ഛനെന്നും പാർട്ടിക്കാർക്കൊരു നല്ല മാതൃക കൂടിയായിരുന്നു. ഇന്ത്യൻ രക്തസാക്ഷിത്വത്തിൻ്റെ 70-ാം വർഷവും കഴിഞ്ഞ 2018 ഏപ്രിൽ മാസം പാർട്ടി വളരെ വിപുലമായി ആചരിക്കുകയുണ്ടായി. രക്തസാക്ഷി കുടുംബാംഗങ്ങളെയും അതേപോലെ പ്രതിയാക്കപ്പെട്ട പ്രതികളുടെ കുടുംബാംഗങ്ങളെല്ലാം ആദരിക്കുന്ന ഒരു വിപുലമായ ചടങ്ങായിരുന്നു അത്. ആ ചടങ്ങിൽ സംബന്ധിക്കാൻ എനിക്കും ഒരു ഭാഗ്യം ലഭിക്കുകയുണ്ടായി. അന്ന് ലഭിച്ച ആദരം, അതിൻ്റെ ഭാഗമായി കിട്ടിയ പൊന്നാടയും മൊമെൻ്റവും ഞാൻ ഇന്നും വളരെ അമൂല്യമായ ഒരു നിധി പോലെ എൻ്റെ വീട്ടിൽ, കണ്ണുക്കരയുള്ള എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ്റെ മകളായി, തൈക്കണ്ടിയിൽ ആൻഡി മാസ്റ്ററുടെ മകളായി ജനിക്കാൻ സാധിച്ചതിൽ ഞാൻ അത്യധികം അഭിമാനിക്കുന്നു. കൊഞ്ചിയം എനിക്ക് എൻ്റെ ജന്മനാട് മാത്രമല്ല, 1948 കൊഞ്ചിയത്ത് നടന്ന രക്തസാക്ഷിത്വവും ജനങ്ങളുടെ ത്യാഗവും ലോകത്ത് ഇന്ന് നടക്കുന്ന ഏത് പോരാട്ടങ്ങൾക്കും ഊർജ്ജം നൽകുന്ന ഒരു പ്രദേശം കൂടിയാണ്.